കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 41 ലക്ഷം രൂപ വില വരുന്ന 825 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശി ഷംസീർ പിടിയിൽ. സോക്സിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ വിവരങ്ങൾ. അർജിത, കണ്ണൂർ വിമാനത്താവളത്തിൽ കടത്ത് സ്വർണം പിടികൂടുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. കസ്റ്റംസ് പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ആദ്യം ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് 41 ലക്ഷം രൂപ മൂല്യമുള്ള 825 ഗ്രാം സ്വർണം പിടികൂടിയത്. പ്രത്യേക പാക്കറ്റിലാക്കി സോക്സിൽ ഒളിപ്പിച്ചാണ് കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശി ഷംസീർ സ്വർണം കടത്താൻ ശ്രമിച്ചത്. സംശയത്തെ തുടർന്നാണ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുകയും സ്വർണം കണ്ടെടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി 1.25 കോടി രൂപ മൂല്യമുള്ള സ്വർണം കടത്താൻ ശ്രമിക്കവെ കണ്ണൂർ വിമാനത്താവളത്തിൽ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മലദ്വാരത്തിൽ ഒളിപ്പിച്ചും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപമാറ്റം വരുത്തി ഒളിപ്പിച്ചും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ബാഗുകൾ, അങ്ങനെ കറുത്ത സംഘങ്ങൾ പലവിധ മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലം പരിഗണിച്ച് പരിശോധന കസ്റ്റംസ് സംഘം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന വണ്ണം കാര്യമായി ഇത്തരം കടത്ത് തടയാനുള്ള ശ്രമങ്ങൾ, കസ്റ്റംസ് ശ്രമങ്ങൾ ഫലം കാണുന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇത്തരത്തിൽ 1 കോടിയോളം രൂപ മൂല്യമുള്ള സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയിരുന്നു. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കി തന്നെ കസ്റ്റംസ് പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് സ്വർണം പിടികൂടിയ സംഭവം. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ പരിശോധനകൾ ഇത്തരം സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരും. തുടർന്നും ഇത്തരത്തിൽ പലവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. അവയെല്ലാം കണ്ടെത്താൻ കഴിയുന്ന ആധുനിക പരിശോധന ശക്തിപ്പെടുത്തുമെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.